ം ഞാൻ സ്മിത ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സന്തോഷ് യെച്ചാനത്തിൻ്റെ കൊമാല എന്ന് പറയുന്ന പുസ്തകമാണ് ഇതൊരു കഥാസമാഹാരമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഇതിൽ ഒൻപത് കഥകളാണുള്ളത് പത്മരാജൻ അവാർഡും അതുപോലെ ഡൽഹി കഥ അവാർഡും തോമസ് മുണ്ടശ്ശേരി അവാർഡും ഒക്കെ കരസ്ഥമാക്കിയ കഥകൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അത്ര ഗാഠമെന്ന് തോന്നാത്ത കാര്യങ്ങൾ രണ്ടാമതൊരു റീത്തിൽ നമുക്ക് സങ്കീർണവും അതി വൈകാരികവുമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന തിരിച്ചറിവ് തരുന്ന കഥകൾ അങ്ങനെയുള്ള കഥകളാണ് ഇദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഈ ഒമ്പത് കഥകളും ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന കഥകളാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന കഥയാണ് ഈ റോഡ് എന്ന് കഥാകാരൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെയാണ് കഥ വായിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വിള്ളലികൾ വീഴുന്ന വൈവാഹിക ബന്ധങ്ങളെ പറ്റിയാണ് അഖില എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെയും വളരെ പ്രബുദ്ധൻ എന്ന് അഹങ്കരിക്കുന്ന അവകാശപ്പെടുന്ന ഫിലോസഫി അധ്യാപകനും എഴുത്തുകാരനുമായ രവിചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെയും ജീവിതമാണ് കഥാകാരൻ ഇതിൽ വരച്ച് കാണിക്കുന്നത് അഖില എന്ന വ്യക്തി ഒരു തുറന്ന വീട്ടമ്മയാണ് ഒരു പൂർണ്ണ വീട്ടമ്മയാണ് അവൾ ഡ്രൈവിംഗ് ഇഷ്ടമാണ് അതേപോലെ കുക്കിംഗ് ഇഷ്ടമാണ് അതേപോലെ ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ജീവിതം വളരെ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ് എന്നാൽ ഇതിന് ഇതിലും തികച്ചും വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് നമ്മുടെ രവിചന്ദ്രൻ മാഷിൻ്റെത് രവി മാഷിൻ്റെത് അദ്ദേഹം ജീവിതത്തെ വളരെ പക്വതയോടെ സമീപിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന ബന്ധങ്ങളുടെ ആഴം വളരെ എന്താ വളരെ വൈകാരിക തീവ്രതയോടെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതം ഒരുപാട് സീരിയസ് ആയിട്ട് മാത്രം അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പരസ്പരം കേൾക്കാനോ പരസ്പരം അംഗീകരിക്കാനോ പരസ്പരം മനസ്സിലാക്കാനോ ശ്രമിക്കാത്തത് മൂലമാണ് എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ വിവാഹ ബന്ധങ്ങളും ഡിവോഴ്സിൻ്റെ വക്കിൽ എത്തപ്പെടുന്നത് ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അപ്പം അങ്ങനെ അഖിലയെ രവി രവിമാഷിന് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് അവർ വേർപിരിയാനായിട്ട് തീരുമാനിക്കുന്നത് എന്നാൽ അഖില പോയി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ആ വീടിന് അവൾ എത്രമാത്രം പ്രിയങ്കരിയായിരുന്നു എന്നത് മാത്രവല്ല ആ വീടിൻ്റെ ഓരോ കോർണേഴ്സും അഖിലയാണ് തിരയുന്നതെന്ന് അദ്ദേഹം വേദനയോടെ മനസ്സിലാക്കുകയാണ് എന്നിട്ടും വളരെ ദുർബലമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ കഥാകാരൻ വളരെ മനോഹരമായിട്ടാണ് കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഗൃഹോപകരണങ്ങളോടും പാത്രങ്ങളോടുമൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം കഥാകാരൻ പറഞ്ഞു പോയിരിക്കുന്നത് അഖില നന്നായി ഡ്രൈവ് ചെയ്യുമായിരുന്നു അഖിലയോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് അവൾ നന്നായി ഡ്രൈവ് ചെയ്യുന്നു എന്ന് അംഗീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് മടിക്കുകയാണ് പകരം അദ്ദേഹം ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഓ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ടും സാധിക്കുന്ന വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം ആ സമയത്ത് ചിന്തിക്കുന്നത് എന്നാൽ പിന്നീട് ഇടാക്കിലെ പോയതിന് ശേഷം അദ്ദേഹത്തിന് വാഹനം ഉപയോഗിക്കേണ്ട സാഹചര്യം വരികയും അദ്ദേഹം വാഹനം ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇതും വളരെ ശ്രമകരമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് അഖിലയുടെ ആബ്സെൻസ് അല്ലെങ്കിൽ അഖില വരുത്തിവെച്ച ആ ഒരു വലിയ വിടവ് അദ്ദേഹം ഓരോ രീതിയിലും അറിയുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കുന്ന ഒരു ദിവസമാണ് അദ്ദേഹത്തിൻ്റെ കാറിന് എതിരായിട്ട് അഖില ഡ്രൈവ് ചെയ്തു വരുന്നു ഇത് കണ്ട് ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് പാളുകയും ഒരു ചെറിയ അപകടത്തിലേക്ക് അത് വഴി വയ്ക്കുകയും ചെയ്യുന്നത് അപ്പം അതിനുശേഷം രാമകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളിനോട് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് രാമകൃഷ്ണനാണ് അപ്പോൾ പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന മായ അവരുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റി അദ്ദേഹത്തോട് സംസാരിക്കുന്നു ഇത് ആ ഒരു അവരുടെ പരസ്പരമുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത വളരെ കൗതുകത്തോടും അത്ഭുതത്തോടുമാണ് രവിമാശ കേട്ട് നിൽക്കുന്നത് ഒടുവിൽ അത് കഥാകാരന് ഈ രാമകൃഷ്ണനിലൂടെ പറയുന്ന ഒരു വാക്കുണ്ട് ഈ ഒരു പുസ്തകത്തിലെ തന്നെ ഏറ്റവും ഹൃദ്യമെന്ന് തോന്നുന്ന തോന്നിയ ഒരു വരിയാണത് ഒരാളുടെ വഴി ഒരിക്കലും മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ സാധിക്കത്തില്ല അത് അയാൾക്ക് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ മാത്രമല്ല ദൈവം ഓരോരുത്തർക്കും ഓരോ വഴി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഓരോ റോഡ് അനുവദിച്ചു വെച്ചിട്ടുണ്ട് അതിലൂടെ നമ്മൾ സുഗമമായിട്ട് യാത്ര ചെയ്താൽ മാത്രം മതിയാകും ഈ കഥ മാത്രമല്ല കേട്ടോ എല്ലാ കഥകളും ഇതുപോലെ വളരെ ഹൃദ്യമാണ് ഈ കഥയുടെ അവസാനം നമ്മുടെ രവി മാഷ് അഖിലയിലേക്ക് തന്നെ മടങ്ങുകയാണ് അപ്പം എല്ലാ കഥകളും ഇതുപോലെ നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ കഥകളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കഥകൾ വായിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ മാത്രവുമല്ല ഇനിയുള്ള കഥയിലേക്കുള്ള വഴികൾ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം